ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അരമണി ഫോർ ആണ് സോ നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം തുടക്കത്തിൽ തന്നെ ഒരു പൂജാരിയും മകളും കൂടി പുഴയിലൂടെ പോകുന്നു അവരടുത്തുള്ള ഒരു വലിയൊരു ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത് അമ്പലത്തിലെ വിശിഷ്ട ദിവസം വരാനായിട്ട് പോകുന്നു ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് മകളാണെങ്കിൽ ആ പൂജാരിയോട് ചോദിക്കുകയാണ് ബാക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നു അതേ നദിയിലൂടെ പോകുന്ന ആൾക്കാരെ കൊന്ന് അവരുടെ രൂപമെടുക്കുന്നു എന്നിട്ട് അതിനെ നശിപ്പിച്ച ആൾക്കാരെല്ലാം കൊന്നെടുക്കുകയാണ് ഒരു കാഴ്ചയെല്ലാം കണ്ട് സഹിക്കാതെ ദേവി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഈ ബാക്കിന് ഇല്ലാതാക്കുന്നു ആ ദിവസത്തിന്റെ പ്രത്യേകത അതാണെന്ന് പറയുന്നു കേട്ടോ ആ പെൺകുട്ടിയുടെ കൈയിൽ ഒരു മുറിവുണ്ടാവുന്നു അവള് പെട്ടെന്ന് വെള്ളത്തിലേക്ക് അവളുടെ കൈ നനയ്ക്കാനോട്ടോ അപ്പൊ വെള്ളത്തിനടിയിൽ നിന്നും ഒരു ആത്മാവാണെങ്കിൽ വരുന്നു അവളെ പിടിച്ച് കൊല്ലുന്നുണ്ടത് ഈ കഥയെല്ലാം പറഞ്ഞിട്ട് പൂജാരി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മകളാണെങ്കിൽ മീൻ കടിച്ചുകൊണ്ടിരിക്കുന്നു ശുദ്ധ ബ്രാഹ്മിൻസായ അവരെങ്ങനെ മീൻ കഴിക്കും അദ്ദേഹം അവിടേക്ക് നോക്കുന്ന സമയത്ത് മകൾ അവിടെ മരിച്ചു കിടക്കുന്നു ബാക്ക് സ്വന്തം മകളെ കൊന്നിട്ട് അവളുടെ രൂപം എടുത്തിരിക്കുകയാണ് അടുത്തതായിട്ട് ആ പൂജാരി പൂജാരിയായിരിക്കും ആക്രമിക്കാൻ പോകുന്നത് അതിനു മുൻപ് ഈ ബാക്കിന്റെ ആത്മാവിനെ പെട്ടെന്ന് തന്നെ ഒരു തീർത്ഥം തെളിച്ചിട്ട് ഇല്ലാതാക്കുന്നു ആ ഒരു ആത്മാവിനെ നേരെ ഒരു പാത്രത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സ്വന്തം മകളുടെ രൂപത്തിലുള്ള ആ ബാക്കിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ആ ആത്മാവിനെ പിടിച്ച് ആവാഹിച്ചത് തന്നെ ഈ മകളുടെ രൂപത്തിലുള്ള ബാക്കിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ആ പൂജാരി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അയാളുടെ വൈഫിന് മകള് മരിച്ചുപോയി എന്നറിഞ്ഞാൽ ജീവനോടിരിക്കില്ല സോ ഈ ഒരു ബാക്കിന്റെ രൂപത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകണം മകളായിട്ട് തന്നെ ഒരുപാട് കാലം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു സീനും കട്ടായതും നേരെ കാണിക്കുന്നത് മദ്രാസിലുള്ള നമ്മുടെ ഹീറോയിനാണ് അഡ്വക്കേറ്റ് ആയ ശരവണൻ ആളെപ്പോഴും സത്യസന്ധമായ കേസ് ഏൽക്കണമെന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു കേസും കേസുമില്ലാതിരിക്കുകയാണ് അവന്റെ ചേച്ചിയാണെങ്കിൽ അവന് മാരേജ് കഴിയാത്തത് കൊണ്ട് ഒരു പെൺകുട്ടിയെ നോക്കാനായിട്ട് പറയുന്നു ആ നാട്ടിലുള്ള റൗഡിയുടെ മകളെ തന്നെ നോക്കുന്നുണ്ട് കോടതിയിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു കേസിന്റെ ഭാഗമായിട്ട് ആ ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ അവിടെ നിന്നും വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നു അപ്പോഴാണ് അവളുടെ പേര് ഷെൽവി എന്നറിയുന്നത് ഷെൽവി എന്ന് കേട്ടതും അവനാണെങ്കിൽ ഇമോഷണൽ ആവുന്നു വേഗം പോയി ആ ഒരു പെൺകുട്ടിയെ സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ട് വരുന്നു അതിന് കാരണം നമ്മുടെ ഹീറോൻ്റെ സിസ്റ്ററിന്റെ പേര് ഷെൽവി എന്നാണ് പക്ഷെ അവളാണെങ്കിൽ ലവ് മാരേജ് കഴിച്ച് വീട്ടുകാരെ വേണ്ട എന്ന് പോയി എന്നിരുന്നാലും സിസ്റ്ററോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ മാരേജും കഴിയുന്നുണ്ട് ഒരു ചെറിയൊരു ഗ്രാമം അവിടെ കാടിനുള്ളിലായിട്ട് വലിയൊരു കൊട്ടാരം അവിടെയാണ് അവർ താമസിക്കുന്നത് ഷെൽവിയും ഹസ്ബൻ്റും രണ്ട് കുട്ടികളും അങ്ങനെ ഹാപ്പി ആയിട്ടൊരു കുടുംബം ഉണ്ടോ എല്ലാ ദിവസവും ഷെൽബിയുടെ ഹസ്ബൻഡാണെങ്കിൽ ജോഗിങ്ങിനായിട്ട് പോവും അതുപോലെ പോകുമായിരുന്നു അവനങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ട് പോകുന്ന സമയത്ത് കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നതും പെട്ടെന്ന് പുകയെല്ലാം വന്ന് മൂടുന്നു എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പീഡിപ്പിക്കുന്ന ഒരു കൈ ആണെങ്കിൽ അവൻ്റെ നേർക്കു വരുന്നു അവനെ വലിച്ചിട്ട് തറയിലേക്ക് അടിക്കുന്നുണ്ട് അതെ ബാക്ക് എന്ന ആ രാക്ഷസ രൂപമാണ് ബാക്ക് അവന് കുന്നിരിക്കുന്നു എന്നിട്ട് അവന്റെ രൂപം എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ നായ എല്ലാം കുരയ്ക്കുന്നുണ്ട് ആ നായിനെയും മടിച്ചു കൊന്നിട്ട് ഷിൽവിയുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് കുട്ടികൾ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു എന്നിട്ട് റൊമാൻറ്റിക് ആയിട്ട് അവളോട് സംസാരിക്കുന്നു പെട്ടെന്ന് അവിടെയുള്ള നാട്ടുകാരെല്ലാം ബഹളം വെക്കുന്നു എന്താ കാര്യമെന്ന് നോക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ആ കുട്ടികളാണെങ്കിൽ ചെറിയൊരു മയക്കത്തിലാണ് ആ കൊട്ടാരത്തിലുള്ള കിണറിൻ്റെ ഉള്ളിലായിട്ട് ഷിൽവി സൂസൈഡ് ചെയ്തിരിക്കുന്നു സിസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ ഒരു കോൺസ്റ്റബിൾ അറിയിക്കുന്നുണ്ട് നേരെ നമ്മുടെ ഹീറോയും അവിടേക്ക് പോവുകയാണ് കേട്ടോ ആ ഒരു കൊട്ടാരത്തിൽ ഇപ്പോൾ ഉള്ളത് രണ്ടു പേരാണ് ഒരു സൂപ്പർവൈസറും കാർപ്പൻറ്ററും ശിൽപിയുടെ ഹസ്ബൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആരുമില്ല വലിയ പണക്കാരനൊന്നുമല്ല കേട്ടോ ഇങ്ങനെ കൊട്ടാരങ്ങളെല്ലാം പണി ചെയ്ത് കൊടുക്കുന്ന പുതുക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സൂപ്പർവൈസറേയും കാർപ്പൻറ്ററേയും വെച്ചിട്ടാണ് അവൻ ജോലി ചെയ്യിപ്പിക്കുന്നത് സോ ഫാമിലി ഒന്നും ആരുമില്ലാത്തത് കൊണ്ട് ആ നാട്ടിലുള്ള ഒരു പ്രസിഡന്റ് തന്നെ അവരുടെ മരണത്തിന്റെ ചടങ്ങുകളെല്ലാം തീർക്കുന്നുണ്ട് ശിൽവിയുടെയും ഹസ്ബന്റേയും ബോടിയെ പറ്റിയാണ് പറയുന്നത് ഹസ്ബൻഡ് ആണെങ്കിൽ കാട്ടിലേക്ക് ജോഗിങ്ങിന് പോയപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്നു ഷിൽവി അതിന്റെ സങ്കടത്തിൽ തൂങ്ങി മരിച്ചതാണെന്നും അതേപോലെ തന്നെ രണ്ട് കുട്ടികൾ ഉണ്ടല്ലോ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അമ്മ മരിച്ചു കിടക്കുന്നത് നേരിട്ട് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീണ് കോമാ സ്റ്റേജിലേക്ക് മാറുകയാണ് ഈ ഒരു കൊട്ടാരം പുതുക്കാനായിട്ട് വന്നതാണെങ്കിലും അത് സ്വന്തമായിട്ട് വാങ്ങാമെന്ന് അതിന്റെ ഓണറിനോട് പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് ക്യാഷ് എല്ലാം ലോണായിട്ട് എടുത്തിട്ട് ആ ഒരു ഓണർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓണർക്കാണെങ്കിലും ഒരുപാട് കടമുണ്ട് ശിൽപിയുടെ ഹസ്ബന്റ് കൊടുത്ത ആ ഒരു പണം കൊണ്ട് ആ കടങ്ങളെല്ലാം തീർക്കുന്നുണ്ട് ബാക്കി പണം കിട്ടുന്ന സമയത്ത് ഗ്രാൻഡ് ഡോക്ടറിന്റെ കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹം ഹസ്ബൻഡ് ആണെങ്കിൽ ലോൺ എല്ലാം എടുത്തത് കൊണ്ട് ഇപ്പൊ ആ ഒരു കടമെല്ലാം അടയ്ക്കേണ്ടത് സൂപ്പർവൈസറും അതേപോലെ തന്നെ ആ കാർപ്പൻ്റും ആയിരിക്കുന്നു അവര് വെറും സാലറി കൂലിക്ക് വേണ്ടി മാത്രമാണ് അവിടെ പണിക്ക് വന്നത് ആ കടമെല്ലാം അവടെ തലയിലേക്ക് ആയിരിക്കുന്നു ആ ഒരു കൊട്ടാരത്തിൽ തന്നെ ഓണറായ അയാളും അയാളുടെ ഗ്രാൻഡ് ഡോക്ടറും മായയും താമസിക്കുന്നത് മായ ഒരു ഡോക്ടറാണ് കേട്ടോ ഷെൽവിയുടെ മകൾക്ക് ആക്സിഡന്റ് സംഭവിച്ചില്ലേ കോമ സ്റ്റേജിലേക്ക് ആയതുകൊണ്ട് തന്നെ അവളാണ് ആ ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലും സൗകര്യങ്ങളും എല്ലാം കുറവാണ് ഉള്ള സൗകര്യത്തിൽ നല്ല എക്വിപ്മെൻറ് വെച്ച് മായ തന്നെയാണ് എല്ലാം നോക്കുന്നത് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ഹോസ്പിറ്റലും ഇവിടെയുള്ള ആളുകൾക്ക് നല്ല ട്രീറ്റ്മെന്റും കൊടുക്കണമെന്നാണ് ഷെൽവിയുടെ മകൻ ഉണ്ടല്ലോ അവനൊരു റൂമിലേക്ക് പോയിട്ട് ബബിൾ സൂതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന്റെ കയ്യിൽ നിന്നും ആ ബബിൾസ് വാങ്ങിയിട്ട് തനിയെ ഒരു ആത്മാവ് തന്നെ ഊതി വലിപ്പമാക്കുന്നുണ്ട് ആ ബബിളിനുള്ളിലായിട്ട് ഒരു രൂപം കാണുന്നു ആ കുട്ടിയും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുകയാണ് ആ പയ്യന്റെ പേര് ശരവണൻ എന്നാണ് അതായത് നമ്മുടെ ഹീറോന്റെ അതേ പേര് തന്നെയാണ് ബ്രദറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ശിൽവി മകൻ ആ പേര് തന്നെ കൊടുത്തു നമ്മുടെ ഹീറോയും ആ ഒരു പ്രസിഡന്റിനൊപ്പം അവിടേക്ക് എത്തുന്നുണ്ട് ആ കുട്ടി അതുവഴി ഓടി പോകുന്നത് കണ്ടിട്ട് അവൻ അടുത്തേക്ക് വിളിക്കുമ്പോൾ അവനും നോക്കാതെ പോകുന്നു അപ്പൊ അവരെല്ലാം പറഞ്ഞത് അമ്മ മരിച്ച ശേഷം ആ കുട്ടികൾ അങ്ങനെയാണ് അവർ കൊട്ടാരത്തിൽ വർക്ക് ചെയ്യുന്ന കാർപ്പൻറും സൂപ്പർവൈസറും നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ പറ്റി പറയാനോ നല്ലൊരു വലിയ അഡ്വക്കേറ്റാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് ഈ കൊട്ടാരത്തിന്റെ ലോണും എല്ലാം അടച്ചു തീർത്തിട്ട് ഞങ്ങളുടെ കാര്യങ്ങളും ഒന്ന് സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നുമില്ലാതെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന നിലയിൽ സംസാരിക്കുകയാണ് ഹീറോന്റെ ആൻറ്റി ആണെങ്കിൽ പറയുന്നുണ്ട് ആ മായയെ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും ലൈഫിൽ എന്ന് കാരണം ഈ ഒരു വലിയ കൊട്ടാരം സ്വന്തമാക്കാല്ലോ എന്നാണ് ഇതേ സമയത്ത് ആ സൂപ്പർവൈസറും കാർപ്പന്റും കൂടി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ സംസാര വിഷയം മായ തന്നെയാണ് മായ എങ്ങനെങ്കിലും കല്യാണം കഴിക്കണം ലൈഫിൽ സെറ്റിൽ ആവണം മായ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവര് ലെറ്റർ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു ആ ചെറിയ മോനാണെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് ഫോണിൽ ഫിൽറ്റേഴ്സ് മാറ്റിട്ട് അവന്റെ ഫേസ് ഓരോന്നും ആക്കിക്കൊണ്ടിരിക്കാനോ അപ്പൊ പെട്ടെന്ന് റൂമിന്റെ ബാക്കിലായിട്ട് ഒരു രൂപം വരുന്നു അവന ഒന്നുകൂടി അത് ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ എവിടെയും കാണുന്നില്ല വീണ്ടും അവൻ നോക്കുന്ന സമയത്ത് ആ ഒരു രൂപമാണെങ്കിൽ ഫോണിൽ കാണുന്നു അതിനടുത്തേക്ക് പോയി നോക്കുകയാണ് ഒരു പേടിപ്പിക്കുന്ന കൈയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരുന്നു ആ മോനും പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹീറോയിൻ്റെ ആന്റിയാണെങ്കിലും എതിരെ വരുന്നു മോസ്കിറ്റോ ബാറ്റ് എടുക്കാനാണ് കേട്ടോ റൂമിലേക്ക് ആന്റി വന്നത് ആ മോൻ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോവണ്ട അവിടെ എന്തോ ഉണ്ട് എന്ന് പക്ഷെ അത് കേൾക്കാതെ ആൻഡിയും അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ പോയി ആ ഒരു ബാറ്റ് എടുത്തിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു രൂപം മുന്നിലേക്ക് വരികയാണ് പേടിപ്പിക്കുന്ന രൂപം തന്നെയാണ് പെട്ടെന്ന് അത് മായഞ്ഞു പോകുന്നു ഈ ഒരു കൊട്ടാരത്തിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ മായി കാണിക്കാനോ കേട്ടോ ആ ഒരു സൂപ്പർവൈസറും കാർപ്പന്റും നേരെ ചെന്നിട്ട് മായി പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു പെട്ടെന്ന് അവരുടെ കയ്യിലുള്ള ലെറ്റർ ആണെങ്കിൽ ആ മോൻ തട്ടിയിടുന്നുണ്ട് ആ കുട്ടി അവിടെ പിടിച്ചു നിർത്തിയിട്ട് രണ്ടുപേരും അവൻറെ മുഖത്തേക്ക് ദേഷ്യഭാവത്തിലെ നോക്കാണ് അവനും പേടിച്ചിട്ട് നിൽക്കുക അതിനു കാരണം അവർ രണ്ടുപേരെയും പിന്നാലെയും ആത്മാവ് വന്നു നിൽക്കുന്നു ആ കുട്ടിയാണെങ്കിൽ ആ രൂപം കണ്ടിട്ടാണ് പേടിച്ചോടുന്നത് പക്ഷെ അവർ രണ്ടുപേരും വിചാരിക്കുന്നത് അവരെ കണ്ട് പേടിച്ചു എന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട് നമ്മളെ കണ്ടാൽ പ്രേതം പോലും പേടിച്ചു പോകും ഇതേ സമയത്തോ ആന്റി ആണെങ്കിൽ മുകളിൽ നിന്നും കാണുന്നു അങ്ങനെ ലെറ്റർ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആത്മാവാണെങ്കിലോ ആ സൂപ്പർവൈസറിന്റെ തലയിലായിട്ട് എഴുന്ന കാർപ്പൻ ആണ് അത് ചെയ്തതെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഷെൽവി അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോ ഒരു കാര്യം ആലോചിക്കുകയാണ് പണ്ടൊരുനാൾവിയ്യനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ പാരൻസ് അതിനെ എതിർത്ത് നിന്നു അന്ന് സൂസൈഡ് ചെയ്യാൻ പോകുമ്പോൾ അവളുടെ ഏട്ടനായ നമ്മുടെ ഹീറോ ആണ് തടഞ്ഞത് എന്നിട്ട് അവളോട് പ്രോമിസ് വാങ്ങുന്നുണ്ട് ഇനി ഒരിക്കലും സൂസൈഡിനെ പറ്റി എന്ന് സോ അനിയത്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ആ കേസിനെ പറ്റി വീണ്ടും അന്വേഷിക്കണം എന്ന് പറയുന്നു പക്ഷെ അവിടുത്തെ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുകയാണ് നിന്റെ അനിയത്തി മരിച്ചത് അവളുടെ ഭർത്താവ് മരിച്ചു എന്ന് അറിഞ്ഞിട്ടാണ് അത് കണ്ടിട്ട് ആ കുട്ടിയും കോമയിലായി ഇതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറും അവിടെ നിന്ന് പോകുന്നു വേറൊരു കോൺസ്റ്റബിൾ ആണെങ്കിൽ ഹീറോയിനോട് വന്ന് സംസാരിക്കുന്നുണ്ട് ആ ഒരു നാട്ടില് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു വിശിഷ്ട ദിവസം വരാൻ പോകുന്നു അതിനായിട്ട് ഒരുപാട് ആളുകൾ ആ നാട്ടിലേക്ക് വരും അവർക്ക് വേണ്ട സെക്യൂരിറ്റി എല്ലാം ഒരുക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടി ആണല്ലോ അതിന്റെ തിരക്കിലായതുകൊണ്ടാണ് ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞോട്ടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം എന്ന് പറയുന്നു സോ മൂവിയുടെ തുടക്കത്തിൽ ഒരു യൂട്യൂബർ ആണെങ്കിൽ നമ്മുടെ ശിൽവിയുടെ ഹസ്ബൻഡിനെ വീഡിയോ എടുക്കുന്നത് കാണിച്ചില്ലേ ആ യൂട്യൂബറും നമ്മുടെ ഹീറോയിൻ കൂടിയിട്ടാണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് അവര് തിരികെ വരുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഒരു കാര്യം പറയുന്നു ആ നാട്ടിലെ കുറച്ച് കുടിച്ചു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ശിൽവി മരിച്ചിട്ടില്ലെന്നും അവൾ ആ ഒരു കാട്ടിലേക്ക് ഓടി പോകുന്നത് കണ്ടു എന്നും പറയുന്നു ഇത് കേൾക്കുന്ന യൂട്യൂബർ ആണെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാണ് ശിൽവിയുടെ ഹസ്ബൻഡ് ജോഗിങ്ങിന് പോകുന്ന സമയത്ത് അവൻ വീഡിയോ എടുത്തല്ലോ അവനും ഇതേപോലെ ശിൽവിയെ ആ ഒരു കാട്ടിലേക്ക് മറഞ്ഞ് പോന്നത് കണ്ടു എന്ന് പറയുന്നു വീണ്ടും ആ വീഡിയോ സൂമ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു സ്വാമിജിയെ കാണുന്നു സോ ആലോചിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഒരു പേടിപ്പിക്കുന്ന രൂപമാണെങ്കിൽ അവിടെ കാർഡ് മുന്നിലേക്ക് വന്നു നിൽക്കുന്നു ആ രൂപമാണെങ്കിൽ കാറിലേക്ക് അവിടെ വണ്ടിയും സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ കാർഡിലേക്ക് അത് മറിഞ്ഞു പോകുന്നു നമ്മുടെ ഹീറോ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ദൂരെയായിട്ട് ആരും നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു അതിനടുത്തേക്ക് പോകുമ്പോൾ അവന്റെ കൺ മുന്നിൽ തന്നെ ആ രൂപം വരികയാണ് പേടിച്ചു പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ യൂട്യൂബറായ ആയ പയ്യനാണെങ്കിൽ കാറിലിരിക്കുന്നു കാറിന് ചുറ്റും പുകയായി മാറാണ് വൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാറിന് മുന്നിലേക്ക് കാണുന്നത് ഷെൽവിയാണ് പേടിച്ചിട്ട് കാറിൽ തന്നെ ഇരിക്കാനോ പക്ഷെ അവന്റെ പുറകിലെ സീറ്റിലായിട്ട് ഷെൽവി ഇരിക്കുന്നു ഹീറോ കാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് കാറ് കാണുന്നില്ല പക്ഷെ ആ ക്യാമറ അവിടെ കാണുന്നുണ്ട് അത് റെക്കോർഡ് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നു ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു സ്വാമിജിയെ കണ്ടില്ലേ അയാൾ അതുവഴി വഴി നടന്നു പോകുന്നു ആ ചെറിയ മോനാണെങ്കിൽ വീട്ടിലിരുന്ന് കളിച്ചോണ്ടിരിക്കയാണ് ബോൾ വെച്ച് കളിക്കുന്ന സമയത്ത് അതാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അവനും അതെടുക്കാനായിട്ട് അരികത്തേക്ക് പോകുന്നുട്ടോ പക്ഷെ ഒരു കൈയാണെങ്കിൽ ആ ബോൾ എടുത്തു കൊടുക്കുന്നു അവൻ അത് കണ്ട് പേടിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സോമിജിയും അതുവഴി നടക്കുന്നു അയാളുടെ കയ്യിലുള്ള മാലയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു ആത്മാവിന്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ മായയാണെങ്കിൽ ആ മോനെ വിളിച്ചിട്ട് ഉറക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ റൂമിലെത്തിയതും കുട്ടി അവിടെ എന്തോ ഒരു രൂപം കണ്ടിട്ട് ഓടുന്നു മായും അത് കാണുന്നുണ്ട് ജനലിന് പുറത്തേക്ക് പോകുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനലെല്ലാം ക്ലോസ് ആവുന്നു ആ സോമിജി ആണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നും പോവുകയാണ് അപ്പൊ തനിയെ ജനലെല്ലാം ഓപ്പൺ ആവുന്നു അടുത്ത ദിവസം മായയാണെങ്കിൽ ആൻഡിയോട് ഈ കാര്യം പറയുന്നു അപ്പ ആൻറ്റും പറയുന്നുണ്ട് കേട്ടോ ആ രൂപത്തെ അവരും കണ്ടുവെന്ന് മായ വേറൊരു കാര്യം പറയുന്നുണ്ട് അവളുടെ മുത്തശ്ശനാണെങ്കിൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നു എങ്ങനെയും അത് മുടക്കണം എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നാണ് മായ പറയുന്നത് ആ ഒരു മുടക്കണമെന്ന് കേട്ടതും കാർപ്പൻ്റും സൂപ്പർവൈസറും ആ പ്രപ്പോസൽ ഇല്ലാതാക്കിയാൽ മായ സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്നു അവിടേക്ക് വരുന്ന ഒരു മെഡിക്കൽ ട്രിപ്പിനെ അടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമ് കൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ മായ അമ്പലത്തിലേക്ക് കൂടിക്കൊണ്ടു പോകുന്നു സൂപ്പർവൈസറും കാർപ്പൻറും അവള് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഫീൽ ചെയ്ത് നിൽക്കുകയാണ് ആ ദേവിയോട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാധ്യമാകുമെന്നുള്ളത് കൊണ്ട് ഒത്തിരി ദൂരത്തു നിന്നുള്ള ജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് നല്ല പോലെ തിരക്കുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു പൂജാരില്ലേ അദ്ദേഹം ആ അമ്പലത്തിന് അവിടേക്ക് എത്തുന്നു അവിടെയായിട്ട് കാണുന്ന ഒരു കാര്യം ആ അമ്പലത്തിന്റെ വലിയ വിഗ്രഹത്തിലാണെങ്കിൽ എന്തോ മിസ്സിംഗ് ആണ് അതുകൊണ്ട് പേടിച്ചിട്ട് അയാളും അവിടെ നിന്ന് ഓടുന്നു നമ്മുടെ ഹീറോ ആണെങ്കിൽ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാടിന് എത്തുമ്പോൾ ഒരു നായാണെങ്കിൽ ഓടുന്നു ആ ഒരു ഓട്ടത്തില് എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് വലിയൊരു മരം കാണുന്നു അവിടെ ആയിട്ട് മരിച്ചുപോയ യൂട്യൂബർ ഉണ്ടല്ലോ ആ പയ്യന്റെ ഡെഡ് ബോഡി ആണെങ്കിൽ അവിടെ കിടക്കുന്നു സോ വേഗം തന്നെ പോലീസിനെ അറിയിക്കുന്നുണ്ട് ആ വീഡിയോ എടുത്ത പയ്യൻ ആരാണെന്ന് വെച്ചാൽ ആ നാട്ടിലെ പ്രസിഡന്റിന്റെ മകനാണ് അയാളും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ വിശിഷ്ട ദിവസമാണ് അവന്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കാം എന്ന് പറഞ്ഞതാണ് പക്ഷെ മരിച്ചുപോയല്ലോ എന്ന് ഫീൽ ചെയ്യുന്നു പോലീസ് എല്ലാം ഡൗട്ട് അടിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് പക്ഷെ ഹീറോ ആണെങ്കിൽ അവന്റെ ആ ഒരു ക്യാമറയിലുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ പതിനാ സ്വാമിജിയും കാണിച്ചു കൊടുക്കുന്നു അവനെയാണ് ഡൗട്ട് എന്ന് പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സ്വാമിജി ആണെങ്കിൽ അവിടെ നോടുന്നു ആ ഒരു സ്വാമിജി തെരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അവിടെ എത്തുന്ന സമയത്ത് കാണുന്നത് അയാളാണെങ്കിൽ എന്തെല്ലാം പൂജ ചെയ്തിരിക്കുന്നു റീസെന്റ് ആയിട്ട് ചെയ്ത പോലെ തന്നെയുണ്ട് അത് മാത്രമല്ല മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് ശിൽബിയുടെയും ആ ഒരു പയ്യന്റെയും എല്ലാം ഫോട്ടോസ് ഉണ്ട് അടുത്തൊരു ഫോട്ടോ കൂടി അവിടെ വെച്ചിട്ടുണ്ട് അത് നോക്കുന്ന സമയത്ത് ശിൽവിയുടെ ഉണ്ടല്ലോ കോമയിലേ കിടക്കുന്നത് ആ കുട്ടിയുടേതായിരിക്കും സോ ആ ഒരു മോളാണ് അടുത്ത ടാർഗറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസ് വേഗം തന്നെ ആ ഒരു അമ്പലത്തിലുള്ള പോലീസിനെല്ലാം വിളിച്ചു വരുത്തുന്നുണ്ട് ആ ഒരു സൗമിജി തരാനായിട്ട് പറയുന്നു ഇവര് പറയുന്നതെല്ലാം കേട്ടിട്ട് ആ സൗമിജി ആണെങ്കിൽ ആ മരത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നു ആ കൊട്ടാരം കാണിക്കാണ് കേട്ടോ കാർപ്പൻറും സൂപ്പർവൈസറും കൂടിയിട്ട് ആ കൊട്ടാരത്തിന്റെ ഓണറായ അയാളുടെ കയ്യിൽ നിന്നും എങ്ങനെയും ക്യാഷ് എല്ലാം വെട്ടിച്ചെടുക്കണമെന്ന് വിചാരിക്കാനും ആ ചെറിയ മോനാണെങ്കിൽ റൂമിലിരിക്കുന്നു അവന്റെ ബെഡിലായിട്ട് ആ ആത്മാവിന്റെ രൂപം വരുന്നുണ്ട് അവനും അവിടെ നിന്ന് പേടിച്ചിട്ട് അവന്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ് കോമയിലേക്ക് കിടക്കുന്ന ചേച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു ചേച്ചി എപ്പോഴാണ് ഉണരുന്നത് എന്ന് ചോദിക്കാണ് കേട്ടോ അവളുടെ അടുത്തേക്കും ആ ഒരു രൂപം വരുന്നു പേടിച്ച് പേടിച്ച് ജനലിന് ഓരത്തേക്ക് പോവുകയാണ് ജനലിന്റെ അപ്പുറത്തു നിന്നും ആ രൂപം വരുന്നത് കണ്ട് പേടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ നേരെ കേറി വരുന്നു ഹീറോയെ കണ്ടതും മോനാണെങ്കിൽ വേറെ റൂമിലേക്ക് ഓടുന്നു ഓടുന്ന വഴി ടേബിളിലുള്ള ബുക്സ് എല്ലാം തട്ടിയിട്ടിട്ട് പോകുന്നു സോ അതിൽ കുറെ ആൽബംസ് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു ആൽബത്തിൽ നിന്നും ആ കോമയിലേക്ക് കിടക്കുന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് മനസ്സിലാവുന്നുണ്ടെട്ടോ ജൂൺ പതിനഞ്ച് പെട്ടെന്ന് പോവാണ് അടുത്ത ദിവസം നടക്കുന്ന ആ ഒരു വിശിഷ്ട ദിവസമാണ് ജൂൺ പതിനഞ്ച് ആ പ്രസിഡന്റിന്റെ മകൻ മരിച്ചു പോയ സമയത്ത് അയാളും പറഞ്ഞായിരുന്നു എന്തെല്ലാം ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആ കുട്ടിയുടെ ജന്മദിനം ജൂൺ പതിനഞ്ചാണോ എന്ന് കൺഫേം ചെയ്യുന്നു അതിന് പത്ത് വർഷം മുൻപാണ് ആ ഒരു യൂട്യൂബറായ പയ്യനും ജനിച്ചത് സോ അതിന് പത്ത് വർഷം മുൻപുള്ള ആളുടെ അഡ്രസ് എടുക്കുന്നുണ്ട് വേഗം മായയെ കോൾ ചെയ്തിട്ട് എന്തെങ്കിലും റെഡ് മാർക്ക് ഉണ്ടോ അതായത് ബെർത്ത് മാർക്ക് പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ആ കുട്ടിയുടെ ദേഹത്ത് അപ്പം മായയും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു അഡ്രസ്സ് തിരഞ്ഞു കണ്ടുപിടിച്ചില്ലേ അവിടെ അടുത്തേക്ക് പോകുന്നുണ്ട് സോ ആ ഒരു വീടാണെങ്കിൽ അടച്ചിടക്കുന്നു അവിടെയുള്ള ആളുകൾ എന്തിനു വന്നു എന്ന് ഹീറോയിനോട് ചോദിക്കുകയാണ് അബി ഹീറോ അന്വേഷിക്കുന്നുണ്ട് ഈ വീട് ആരുടേതാണെന്ന് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ഇൻസ്പെക്ടറുടെ വീടാണെന്ന് മനസ്സിലാവുന്നു ഇൻസ്പെക്ടർക്ക് ആപത്ത് വരുന്നു എന്ന് മനസ്സിലാക്കി നേരി പോകുന്നുണ്ട് അവിടേക്ക് അമ്പലത്തിലെ ആഘോഷത്തിന്റെ നടുവിൽ തിരക്കിലൂടെ ഇൻസ്പെക്ടർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു ആഘോഷം നടക്കുന്നതിന്റെ പത്തു വർഷം മുൻപാണ് ആ കുട്ടി ജനിച്ചത് അതിനും പത്തു വർഷം മുൻപ് ആ വീഡിയോ എടുത്ത പയ്യൻ അതിനും പത്തു വർഷം മുൻപുള്ള ആളാണ് നമ്മുടെ ഇൻസ്പെക്ടർ സോ കുട്ടിയെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി വെക്കാനായിട്ട് മായോട് പറയുന്നുണ്ട് ഇൻസ്പെക്ടർ കോൾ ചെയ്തിട്ടും എടുക്കുന്നില്ല ആ മരിച്ചുപോയ യൂട്യൂബറായ ആയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട് അതുപ്രകാരം നോക്കുന്ന സമയത്ത് കാറിനുള്ളിലായിട്ട് അവന്റെ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉള്ളൂ ഫിംഗർ പ്രിന്റ് ഇല്ലാത്ത കൊലയാളി ആ ഒരു സ്വാമിജി ആണെങ്കിൽ അവര് തരാനായിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പോലീസ് പറയുന്ന കാര്യങ്ങളെല്ലാം ആ സ്വാമിജിയും കേട്ടുകൊണ്ടിരിക്കുന്നു ആ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച പൂജാരിയുണ്ടല്ലോ അയാളുടെ മകൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിജിയെ പോയി മീറ്റ് ചെയ്തു അയാൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം മെറ്റിലെയും എന്തോ ഒരു സാധനവും കൊടുത്ത് അയാൾക്കൊരു മന്ത്രവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് കൊടുത്തു തന്നാൽ മകളെ കണ്ടു കിട്ടുമെന്നാണ് സ്വാമിജി പറഞ്ഞത് അങ്ങനെ നമ്മുടെ നായികയായ മായയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു ആ ഒരു വീട്ടിലായിട്ട് കോമിയിലേക്ക് കിടക്കുന്ന ആ പെൺകുട്ടിയുണ്ടേ എന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്കും കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് മായ തടയുന്നുണ്ട് കേട്ടോ പക്ഷെ ആൻറ്റി ആണെങ്കിൽ അത് നല്ലതല്ലേ ചെയ്തോട്ടെ എന്ന് പറയുന്നു ആ പൂജാര്യം റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആത്മാവാണെങ്കിൽ അയാളെ തടയുന്നു മായയാണെങ്കിൽ ആ കുട്ടിയെ റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കാര്യം പൂജാരിക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് മായ ആലോചിക്കുകയാണ് അയാളെ നേരെ പോകുന്നത് അവിടേക്കാണ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സ്വാമിജിയെ തേടിയിട്ട് അങ്ങോട്ടിക്ക് കാട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ അവിടെ എത്തുന്ന സമയത്ത് കാണുന്നത് ആ സ്വാമിജിയും എന്തോ കൊടുത്തിട്ട് ഇൻസ്പെക്ടറെ മയക്ക് കിടത്തുന്നു അയാളെ കൊല്ലാനായിട്ടുള്ള പൂജയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയും അങ്ങോട്ടിക്ക് എത്തുന്നുണ്ട് അതിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ പക്ഷെ സാധിക്കുന്നില്ല ഇൻസ്പെക്ടറിന്റെ ശരീരമാണെങ്കിൽ മുകളിലേക്ക് പറക്കുന്നു ആ പൂജാരി ആണെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് അയക്കുന്നുണ്ട് ആ പൂജാരി ഒറ്റത്തില്ല പറയുന്നുണ്ട് കൊട്ടാരത്തിൽ എന്തോ ഉണ്ട് എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് ആ റൂമില് കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നു ഇതേ സമയത്ത് ഇൻസ്പെക്ടറിന്റെ ശരീരമാണെങ്കിൽ മുകളിലേക്ക് പറക്കുന്നു ആ പെൺകുട്ടിയുടെ അടുത്തായിട്ട് ആത്മാവിന്റെ രൂപം വന്ന് നിൽക്കുന്നുണ്ട് ആ ചെറിയ മോനാണെങ്കിൽ അതെല്ലാം നോക്കി പേടിച്ചിട്ട് നിൽക്കുന്നു ആ ഇൻസ്പെക്ടറിന്റെ ശരീരമാണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു ഒരു കല്ലിൽ തട്ടിട്ട് അയാൾ മരിച്ചു പോകുന്നുണ്ട് ഇതേ സമയം ചെറിയ പെൺകുട്ടിയെ ആണെങ്കിൽ ബോധം വരുന്നു ആ കുട്ടികളുടെ മുറിയിലുള്ള ആത്മാവാണെങ്കിൽ എന്തോ ഒരു രൂപം എടുക്കുന്നു ആ ചെറിയ മോനും അത് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ പെട്ടെന്ന് അവൻ കാണുന്നത് അവന്റെ അമ്മയുടെ രൂപമാണ് ഷിൽവിയുടെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഷെൽവിയുടെ രൂപമാണെങ്കിൽ അവനെ അടുത്തേക്ക് വിളിക്കുന്നു ആ ഒരു സീനു കഴിഞ്ഞിട്ട് പോലീസ് ആണെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറുന്നു അവിടെ ഒത്തിരി ഡെഡ് ബോഡീസ് കാണുന്നുണ്ട് മായയാണെങ്കിൽ റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ബോധം വന്നിരിക്കുന്നു തലയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ അവൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കാർപ്പന്റും സൂപ്പർവൈസറും ആ കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്ന രീതി എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇൻസ്പെക്ടറുടെ കൊലയുമായി ബന്ധപ്പെട്ടിട്ട് ഡി എസ് പി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്വാമിജി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അയാളോട് ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നു കൈലാസ മലയിൽ ജീവിക്കുന്ന ഭൈരവ യോഗി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവര് പല വർഷങ്ങൾക്ക് മുൻപ് ബാക്കുന്നൊരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നു ദീപിയാണെങ്കിൽ അതിനെ വധിച്ചിട്ട് ആ ദുഷ്ടശക്തിയെ ഇല്ലാതാക്കി പക്ഷെ ഒരു ആണെങ്കിൽ നദിയിലൂടെ പോകുന്ന സമയത്ത് ആ ബാക്കാണെങ്കിൽ അയാളുടെ മകളെ ഉപദ്രവിക്കുന്നു അവളെ കൊന്നിട്ട് ആ രൂപത്തിലെ അവാണ് ആ ബാക്കിന്റെ ആത്മാവിനെ ആണെങ്കിൽ പിടിച്ചു വെച്ചിട്ട് മകളുടെ ദേഹത്തേക്ക് കയറിയ ആ രാക്ഷസ രൂപത്തെ സ്വന്തം മകളായി വളർത്തുന്നു സോ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ ബാക്കെന്ന രാക്ഷസ രൂപം കൊന്ന ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആണെങ്കിൽ അവർക്ക് നദീതീരത്തു നിന്നും ലഭിച്ചു ആ ഒരു ബോഡി കാണുന്ന സമയത്ത് ബാക്കെന്ന രാക്ഷസൻ തന്നെയാണ് ആ പെൺകുട്ടിയെ കൊന്നെന്ന് മനസ്സിലായി ആ പൂജാരിയുടെ വീടാണെങ്കിൽ അന്വേഷിച്ചു പോയായിരുന്നു അവനാണെങ്കിൽ ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്ന് മനസ്സിലായി അങ്ങനെ സ്വാമിജിയുടെ കൂട്ടത്തിലുള്ള ഒരാൾ രണ്ട് സ്റ്റേറ്റിലേക്ക് പോകുന്നു സോ ഡിഎസ് പി ചോദിക്കുന്നുണ്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ഒരു രണ്ട് സ്റ്റേറ്റിലേക്ക് പോയി എന്ന് അപ്പൊ ആ സ്വാമിജി പറയുന്നുണ്ട് അവരുടെ നാട്ടിലുള്ള ആ ദേവി ശില്പം ഉണ്ടല്ലോ അതേ രൂപം തന്നെയാണ് ഇവിടുത്തെ ആ വിഗ്രഹത്തിനും സോ അതുപ്രകാരമാണ് അവരിവിടേക്ക് എത്തിയത് എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് ആ പൂജാരിയുടെ മകളുണ്ടല്ലോ ശരിക്കും അത് ബാക്കാണെട്ടോ ആ രാക്ഷസ രൂപമാണെങ്കിൽ അതുവഴി നടന്നു പോകുമ്പോൾ അതിന്റെ ശക്തി എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതിനെ തിരിച്ചെടുക്കുന്നുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ മൂന്ന് പേര് ബലി കൊടുക്കണം അതിനൊരു പ്രത്യേകതയുണ്ട് ഒരേ ദിവസം ജനിച്ച മൂന്ന് പേര് വേണം അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട് ആ ഒരു വിശിഷ്ട ദിവസം ജനിച്ചിരിക്കുന്ന ആൾക്കാരാവണം പിന്നെ അവർക്കാണെങ്കിൽ റെഡ് കളറിലുള്ള ബർത്ത് മാർക്ക് വേണം ഇത് ശരിയല്ല എന്ന് ചോദിക്കുന്നു സോമിജിയും അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചോദിക്കുന്നുണ്ട് ഈ ഒരു ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ നിനക്കെങ്ങനെ അറിയാമെന്നും ഹീറോയും പറയുന്നു കുറെ കാര്യങ്ങളെ ഞാനും പഠിച്ചിട്ടുണ്ട് ആ വിശിഷ്ട ദിവസം വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ മൂന്ന് പേരെ കൊന്നു കഴിഞ്ഞാൽ ആ ശക്തി ലഭിക്കും ഏതൊരു പൂജാരിക്കും അവന്റെ ശക്തിയെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണ് ശിൽവിയുടെ ഹസ്ബൻഡിനെ കൊല്ലുന്നത് ശിൽവിയുടെ രൂപത്തില് രാക്ഷസരൂപമായ ബാക്കാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നു ശിൽവി കണ്ടിട്ടുണ്ടാവട്ടോ ആ നായയെ കൊന്നതും പേടിച്ചിട്ട് ആ കുട്ടികളെ ആണെങ്കിൽ വേഗം തന്നെ കാറിലെ കയറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പൊ കാറിന്റെ കീ ആണെങ്കിൽ കാണുന്നില്ല ശിൽവിയുടെ മുന്നിലായിട്ട് ആ ഒരു ബാക്കിന്റെ ആത്മാവാണെങ്കിൽ വന്നു നിൽക്കുന്നു ഹസ്ബൻഡ് രൂപത്തിലാണെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് ഭർത്താവിന്റെ രൂപത്തിലുള്ള ആ രാക്ഷസ രൂപം പറയുന്നുണ്ട് ആ മകളെ കൊല്ലാനായിട്ടാണ് കേട്ടോ ആ ബാക്കിന്റെ തീരുമാനം കൊന്നു കൊന്നുകഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ അവളുടെ ബഹളം കേട്ടിട്ട് അങ്ങോട്ടിക്ക് വരും ആ ഒരു പ്ലാനിലാണ് അവളുടെ കഴുത്തിലായിട്ട് കയറി ഇട്ടി ഇറക്കുന്നത് പക്ഷെ ഷെൽവി ആണെങ്കിൽ ബഹളം വെക്കുന്നില്ല എന്നിട്ടും ആ പെൺകുട്ടിയാണെങ്കിൽ അവടെ കയറ് തൂങ്ങുന്നത് കാണുന്നു അത് പ്രകാരം അങ്ങോട്ടിക്ക് പോയി നോക്കുന്ന സമയത്താണ് പേടിച്ചിട്ട് താഴെ വീഴുന്നതും കോമാ സ്റ്റേജിലാവുന്നതും സോ അതിനുശേഷം നാട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നു അത് കാണുന്ന രാക്ഷസ രാക്ഷസരൂപമായ ബാക്കാണെങ്കിൽ ശിൽബിയുടെ രൂപമെടുത്തിട്ട് അവിടുന്ന് മറഞ്ഞു പോകുന്നു അതിനുശേഷം ടാർഗറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പയ്യൻ ഉണ്ടല്ലോ അത് നമ്മുടെ ഹീറോനെ വെച്ച് തന്നെ കാർഡിലേക്ക് എത്തിക്കുന്നു അവനെയും കൊന്നിട്ട് കുറച്ച് ശക്തി നേടിയെടുക്കുന്നുണ്ട് ആ പൂജാരാണെങ്കിൽ അമ്പലത്തിലേക്ക് വന്നിട്ട് ദേവിയുടെ വിഗ്രഹം കാണുന്ന സമയത്ത് എന്തോന്ന് മിസ്സിംഗ് എന്ന് പറഞ്ഞു ഓടിയില്ലേ അവിടെ മിസ്സിംഗ് ആയ സംഭവമാണ് ആ രാക്ഷസ രൂപമായ ബാക്കിന്റെ ആത്മാവിനെ ആവാഹിച്ചു വെച്ചത് സോ അത് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞതും വീഗം വീട്ടിലേക്ക് പോകാനുട്ടോ ബാക്കിന് ശക്തി കിട്ടി കിട്ടിയെന്ന് മനസ്സിലായി അവിടെ പോയി നോക്കുന്ന സമയത്ത് ഭാര്യ കൊന്നിരിക്കുന്നു എന്നിട്ട് ആ പൂജാരി കൊല്ലുന്നുണ്ട് പൂജാരിയുടെ രൂപമാണെങ്കിൽ എടുത്തിട്ടാണ് കൊട്ടാരത്തിലേക്ക് ആ ഒരു കുട്ടിയെ തേടിയെത്തുന്നത് പക്ഷെ പോലും ആ ഒരു കുട്ടിയെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിന് കാരണം ഷെൽവിയുടെ ആത്മാവാണെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നു ആ ഒരു സോമജി പറയുന്നുണ്ട് ഇത്രയും നാളും കുട്ടികളുടെ അടുത്തുള്ളത് ഷെൽവിയുടെ ആത്മാവാണ് അത് മനസ്സിലാക്കിയിട്ട് കൊട്ടാരത്തിനടുത്തേക്ക് വന്നപ്പോൾ എന്നെയും അവിടുന്ന് പറഞ്ഞു വിട്ടു ആ കുട്ടിയുടെ ജീവൻ കിട്ടാത്തതുകൊണ്ട് ഇൻസ്പെക്ടറെ കൊന്നൊടുക്കി എന്നിട്ട് ആ ഒരു സ്വാമിജി പറയുന്നത് ആ അമ്പലത്തിൽ പൂജ നടക്കുന്നതിന് മുൻപ് മൂന്നാളെ കൊല്ലണമല്ലോ ഇനി ആ പെൺകുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ ഏതൊരു ശക്തിക്കും ബാക്കിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കണമെന്ന ഓർത്തിട്ട് വേഗം കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് ആ സ്വാമിജി ഡി ആണെങ്കിൽ അറസ്റ്റ് ചെയ്തു വെക്കുന്നു ഹീറോ ആണെങ്കിൽ അവടെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ട് മായോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അവന്റെ സിസ്റ്റർ ഇഷ്ടമാണ് ഒരാളെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ മേരേജ് കഴിപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് മേരേജ് കഴിക്കുന്നു അത് കഴിഞ്ഞതും അച്ഛൻ മരിച്ചു പോകുന്നു അച്ഛന്റെ മരണത്തിന്റെ കാരണം അവളാണെന്ന് പറഞ്ഞിട്ട് ആൻ്റി ആണെങ്കിൽ അവളെ അവിടെ നിന്നും പോവാൻ പറയുന്നു അതിനുശേഷം അവരെല്ലാവരും ഓരോരുത്തരുടെ കാര്യം നോക്കി ജീവിക്കുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സിസ്റ്റർ ആണെങ്കിൽ ജീവിച്ചത് ആ മരണത്തിലും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ ഫീല് ചെയ്യുന്നത് കണ്ടിട്ട് ശിൽബിയുടെ ആത്മാവും ഇതെല്ലാം കണ്ട് ഫീല് ചെയ്യുന്നുണ്ടായിരുന്നു ശിൽബിയുടെ മോനാണെങ്കിൽ അവളെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ആരോടും എന്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവള് ഈ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലെ എന്തോ ഒരു പ്രോബ്ലം സംഭവിക്കുന്നു ബാക്കിന്റെ ആത്മാവാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവിടുത്തെ പോലീസുകാർക്കെല്ലാം അപകടം പറ്റുന്നുണ്ട് ആ സ്വാമിജി അയാളുടെ സ്ഥലത്തേക്ക് പോയിട്ട് പൂജ ചെയ്ത് ബാക്കിനെ കൺട്രോൾ ചെയ്യുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അയാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് മായ ആണെങ്കിൽ കൊട്ടാരത്തിലേക്ക് വരികയായിരുന്നു കേട്ടോ പക്ഷെ അവളുടെ വണ്ടി പോലും തെറിപ്പിച്ച് കളയണം ആത്മാവാണ് അങ്ങനെ ചെയ്യുന്നത് ഹീറോയും വന്ന് നോക്കുന്നുണ്ട് അപ്പോഴാണ് മായയുടെ കൂട്ടിലായിട്ട് ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വരികയാണ് ആ സ്വാമിജിയുടെയോ പൂജയുടെയോ ബ്ലഡ് സ്റ്റെയിൻ ആണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ആരുടെ ദേഹത്ത് ബാക്കി കൂടിയിട്ടുണ്ടെന്നും അവര് തേടി പോവുകയാണ് കേട്ടോ ആ സ്വാമിജി ആണെങ്കിൽ കാട്ടിലേക്ക് പോയിട്ട് ഷെൽബിയുടെ ഡെഡ് ബോഡിയെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പ്രസിഡന്റ് വീട്ടിന്റെ അങ്ങോട്ടിക്ക് പോകുന്നു അയാളുടെ കാർ ഓപ്പൺ ചെയ്തു നോക്കുന്ന സമയത്ത് ആ സ്വാമിജിയുടെ ഡെഡ് ബോഡി അതിൽ കിടക്കുന്നു ആ സ്വാമിജി ആണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും ആ നാട്ടിലെ പൂജയാണെങ്കിൽ ആണെങ്കിൽ ആയിട്ട് നടക്കണമെങ്കിൽ ബാക്കെന്ന രാക്ഷസ രൂപത്തിന്റെ കാര്യങ്ങളെല്ലാം നേടണം അതിനാൽ ചെറിയ പെൺകുട്ടിയുടെ ജീവനായിരുന്നു ആവശ്യം ശിൽബിയുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്താൽ ഇതെല്ലാം നടക്കും അങ്ങനെ സ്വാമിജി കൊന്നിരിക്കുന്നു സ്വാമിജിയുടെ രൂപം എടുത്തിട്ട് ബാഗ് തന്നെ നേരെ കാർട്ടിലേക്ക് പോയി ശിൽബിയുടെ ഡെഡ് ബോഡി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് സോ അവിടേക്ക് ശിൽബിയുടെ ആത്മാവ് വരുന്നുണ്ട് കേട്ടോ ആ കുട്ടികളോട് പറയുന്നുണ്ട് തിരിച്ചു വരുമെന്ന് സ്വാമിജിയുടെ ദേഹത്തുള്ള രാക്ഷസനായ ബാക്കിന്റെ ആത്മാവും ശിൽബിയുടെ ആത്മാവും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നു ഒടുവിൽ ആണെങ്കിൽ അവരെല്ലാവരും തളർത്തുന്നു നമ്മുടെ ഹീറോയും അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് ഹീറോയെ കാണുന്ന ശിൽബിയുടെ ആത്മാവ് പറയുന്നുണ്ട് മകളെ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിക്കുന്നു ഹീറോ ആണെങ്കിൽ വേഗം തന്നെ മായയ്ക്ക് കോൾ ചെയ്യുന്നു ആ ഒരു സ്വാമിജിയുടെ രൂപം എടുത്തിട്ട് ബാക്കിന്റെ ആത്മാവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ട സേഫ്റ്റി എല്ലാം കൊടുക്കണമെന്ന് പറയുന്നു ആ സ്വാമിജിയെ വരാതാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അയാൾ അതിനുള്ളിലേക്ക് കയറുന്നുണ്ട് അവിടുത്തെ കാർപ്പൻറും സൂപ്പർവൈസറും ആന്റിയും കൂടിയിട്ട് അയാളെ തടയാനായിട്ട് പോകുന്നു ആ ബാക്കിനെയാണ് ഉപദ്രവിക്കുന്നത് പക്ഷെ അവർക്കാർക്കും സാധിക്കുന്നില്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയും മായയും അവിടെ കാണുന്നില്ല അത് ശരിക്കും അവിടെ ഒരു പ്ലാൻ തന്നെയായിരുന്നു ആ സൂപ്പർവൈസറേയും തന്നെ ആന്റിയും എല്ലാം ചേർന്നിട്ട് ആ ബാക്ക രൂപത്തിന്റെ ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്തു ആ ഒരു ടൈം നോക്കിയിട്ട് മായ നേരെ അമ്പലത്തിലേക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടേക്ക് രാക്ഷസനായ ബാക്കിന്റെ ആത്മാവ് വരുന്നു അവിടെ അസുരന്റെ രൂപമാണെങ്കിൽ ഉണ്ട് കേട്ടോ ദേവിയുടെ ചൈതന്യം പോലെ തന്നെ ആ അസുര ശില്പവും ബാക്കിന്റെ ആത്മാവിനെയും ഇല്ലാതാക്കുന്നു അങ്ങനെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കൊട്ടാരം തന്നെ ഹോസ്പിറ്റലാക്കാമെന്ന് തീരുമാനിക്കുന്നു മായുടെ ആഗ്രഹം നിറവേറാൻ പോവാണ് പുറത്തായിട്ട് രണ്ട് കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുന്നു ആ കുട്ടികളെ നോക്കിയിരിക്കുന്ന അവരുടെ അമ്മയുടെ ആത്മാവിനെയും കാണിക്കുന്നു സോ അതോടെ മൂവി ആണെങ്കിൽ എൻഡാവുന്നുട്ടോ വീട് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്